അക്ഷരം നക്ഷത്രമാണതഗ്നിയാണ് ആത്മാവിന് ഭക്ഷണമാണെന്നോർത്ത് പുസ്തകം തുറക്കുന്നു. അക്ഷരലോകം സ്നേഹദർശനം സാഹോദര്യം സത്യസൗന്ദര്യം നമ്മെ വിണ്ണിലേക്കുയർത്തുന്നു. നമസ്കാരം, അക്ഷരലോകത്തിലേക്ക് സ്വാഗതം. ആനുകാലിക പ്രസക്തിയുള്ള കവിതകളുടെ ആവിഷ്കാരത്തിലൂടെയും ആലാപനത്തിലൂടെയും ശ്രദ്ധേയനായ കവിയാണ് മുരുകൻ കാട്ടാക്കട. മുരുകൻ കാട്ടാക്കടയുടെ ഒരു കർഷകൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന കവിതയാണ് ഇന്നത്തെ കാവ്യലോകത്തിൽ. ഈ കവിത അവതരിപ്പിക്കുന്നത് കോഴിക്കോട് നടക്കാവ് TTI വിദ്യാർത്ഥിനി ചിന്തുല പി. ഇതു പാഠമല്ലെൻ്റെ ഹൃദയമാണ് നിൽക്കതിരല്ല കരയുന്ന മോഹമാണ് ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക പുഴയല്ല കണ്ണീരിനുറവയാണ് വറ്റി വരളുന്ന തുയിരിൻ്റെ യമുനയാണ് ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക കതിരുകൊത്താൻ കൂട്ടു കിളികളില്ല കിളിയകറ്റാൻ കടും താളമില്ല നുരിയിട്ടു നിവരുന്ന ചെറുമിതഞ്ചുണ്ട് വയൽപ്പാട്ടു ചാർത്തും ചുവപ്പുമില്ല ണങ്ങിയ നുകപ്പാടിനോരത്തു നോക്കുകുത്തി പലകബാക്കിയായി നാമ്പുകളുണങ്ങിയ നുകപ്പാടിനോരത്തു നോക്കുകുത്തി പലകബാക്കിയായി ഇനി എൻ്റെ ശാന്തിയും എടുത്തുകൊള്ളുക ഇനി എൻ്റെ ശാന്തിയും എടുത്തുകൊള്ളുക കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ വയൽ ചിപ്പി ചിത്രം വരയ്ക്കും ചതുപ്പുകൾ കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ വയൽ ചിപ്പി ചിത്രം വരയ്ക്കും ചതുപ്പുകൾ മാനത്തു കണ്ണികൾ മാനശരമെയ്യുന്ന മാനസ സരസ ജലച്ചെപ്പുകൾ ധ്യാനിച്ചു നിൽക്കുന്ന ശ്വേതസന്യാസികൾ നാണിച്ചു നിൽക്കും കുളക്കോഴികൾ പോയി മറഞ്ഞെങ്ങോ വിളക്കാല മറുതി കത്തുന്നു കറുക്കുന്നു ചിന്തകൾ ഇനി എൻ്റെ പാട്ടുകൾ എടുത്തുകൊള്ളുക ഇനി എൻ്റെ പാട്ടുകൾ എടുത്തുകൊള്ളുക വൈക്കോൽ മിനാരം മറഞ്ഞ മുറ്റത്തിന്നു ചെണ്ടകൊട്ടി കടത്തെയ്യങ്ങളാടുന്നു വൈക്കോൽ മിനാരം മറഞ്ഞ മുറ്റത്തിന്നു ചെണ്ടകൊട്ടി കടത്തെയ്യങ്ങളാടുന്നു ഇനി എൻ്റെ ചലനവും എടുത്തുകൊള്ളുക ഇനി എൻ്റെ ചലനവും എടുത്തുകൊള്ളുക ഇനി എൻ്റെ കരളും പറിച്ചുകൊള്ളുക ഇനി എൻ്റെ ശാന്തിയും എടുത്തുകൊള്ളുക ഇനി എൻ്റെ പാട്ടുകൾ എടുത്തുകൊള്ളുക ഇനി എൻ്റെ ബോധവും എടുത്തുകൊള്ളുക ഇനി എൻ്റെ കരളും ഇനി എൻ്റെ ശാന്തിയും ഇനി എൻ്റെ പാട്ടും ഇനി എൻ്റെ ചലനവും ഇനി എൻ്റെ ബോധവും എടുത്തുകൊള്ളുക ഇനി എൻ്റെ ചലനവും എടുത്തു ഇനി എൻ്റെ ചലനവും എടുത്തുകൊള്ളുക ഇനി എൻ്റെ ചലനവും എടുത്തുകൊള്ളുക ഇനി എൻ്റെ ചലനവും എടുത്തുകൊള്ളുക.
ഇനി ഒരു ചെറിയ ഇടവേള. മലയാളത്തിലെ പ്രശസ്ത ഗദ്യകാരനും കവിയുമായ ശ്രീധരൻ കൊയിലാണ്ടി തൻ്റെ പ്രിയപ്പെട്ട പുസ്തകത്തിൻ്റെ രചനാനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നു. എഴുത്തിലെ എൻ്റെ തട്ടകം എന്ന് പറയാവുന്നത് കവിതയാണ്. 12-ാമത്തെ വയസ്സിൽ മാതൃഭൂമിയുടെ ബാലപംക്തിയിൽ കവിത എഴുതിക്കൊണ്ട് ഞാനത് തുടങ്ങി. അതിനുശേഷം വളരെയേറെ കവിതകൾ, ലളിതഗാനങ്ങൾ, നൃത്തത്തിന് വേണ്ടിയുള്ള പാട്ടുകൾ ഇതൊക്കെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. എന്നാൽ അധ്യാപകനായ ജോലിക്കിടയിൽ, അതുപോലെ ഈ അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തകനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് പുതിയ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ആൾക്കാർക്ക്, കാലെടുത്ത് വെച്ച ആൾക്കാർക്ക്, അവരുടെ ഭാഷയ്ക്ക് അനുയോജ്യമായ പുസ്തകങ്ങൾ, അവരുടെ അഭിരുചിക്ക് അനുയോജ്യമായ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ അവരുടെ തുടർന്നുള്ള അറിവിന് സഹായകമായ പുസ്തകങ്ങൾ മലയാള ഭാഷയിൽ വളരെ കുറവാണ് എന്ന് എനിക്ക് അനുഭവത്തിൽ മനസ്സിലായി. ഇപ്പോൾ 7-ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇൻഫർമേഷൻ ഉണ്ട്. അതിനെപ്പറ്റി ഒരു വിശദമായി അറിയണമെങ്കിൽ വേണ്ട ബാലസാഹിത്യം സത്യത്തിൽ മലയാളത്തിൽ കുറവാണ്. അതുപോലെ തന്നെയായിരുന്നു അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിയുടെ പ്രവർത്തനത്തിൻ്റെ കാലത്ത് എനിക്കുണ്ടായ അനുഭവം. അതായത് പലരും കുറേ കാര്യങ്ങൾ പഠിച്ചു, ഞങ്ങൾ പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇതൊക്കെ ഒന്ന് സമ്പുഷ്ടമാക്കാൻ, അവർക്ക് തുടർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ട പുസ്തകങ്ങൾ ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഈ കവിതയും കഥയും ഒക്കെ എഴുതിയിരുന്ന ഞാൻ മെല്ലെ ബാലസാഹിത്യത്തിലേക്ക് പ്രവേശിച്ചത്. ബാലസാഹിത്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികളെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നവസാക്ഷരരെയും കൂടിയാണ്. അങ്ങനെ 20-ഓളം പുസ്തകങ്ങൾ ഞാൻ എഴുതിയതിൽ ഏതാണ്ടെല്ലാം ബാലസാഹിത്യ കൃതികളാണ്. അപ്പോൾ അങ്ങനെ അധ്യാപകനായിരിക്കെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ പ്രസംഗം. ഒരുപാട് പ്രസംഗത്തിനുള്ള സിദ്ധികളുള്ള കുട്ടികൾ, പക്ഷേ അതിന് വേണ്ടത്ര ഒരു പരിശീലനം കിട്ടാത്ത കുട്ടികൾ, അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരും. പഴയകാലത്ത് കുട്ടിക്കാലത്ത് അവർക്ക് വിദ്യാഭ്യാസമൊന്നും കിട്ടിയില്ല. കുറേ കാലം കഴിഞ്ഞ് അവർ വലുതായതിന് ശേഷം വിദ്യാഭ്യാസം അനൗപചാരിക വിദ്യാഭ്യാസ മേഖലയിൽ നേടി. ഇനിയൊന്ന് പ്രസംഗിച്ചാലൊക്കെ തരക്കേടില്ല എന്നൊക്കെ താല്പര്യം. പക്ഷേ അതിൻ്റെ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, പ്രസംഗം വാക്കിൻ്റെ കലയാണ്, വാക്കിൻ്റെ മനോഹരമായ കലയാണ്. അപ്പോൾ സാഹിത്യം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രസംഗം. അതുകൊണ്ട് തന്നെ പ്രസംഗകന്മാർ സാഹിത്യകാരന്മാരെ പോലെ തന്നെ വളരെയേറെ പരമാദരണീയരായി നമ്മുടെ നാട്ടിൽ മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു പ്രസംഗകനാകാം, പ്രസംഗകന് വേണ്ട യോഗ്യതകൾ എന്ത് എന്നൊക്കെ മനസ്സിലാക്കാൻ, സാധാരണക്കാർക്ക് മനസ്സിലാക്കാനും കുട്ടികൾക്ക് മനസ്സിലാക്കാനും ഉപകരിക്കുന്ന രീതിയിലാണ് ഞാൻ പ്രസംഗ കളരി എഴുതിയത്. അതിൻ്റെ പേരിൽ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഒരു കളരിയിലെ പരിശീലനമാണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ നവസാക്ഷരർക്ക് കിട്ടണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അത് മോശമല്ലാത്ത പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ എൻ്റെ പ്രവർത്തനങ്ങൾ, വർക്കുകളെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ധാരാളം കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നോട് അതിനെപ്പറ്റി നന്നായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ക്ലാസ്സുകളെടുക്കാൻ ഇപ്പോഴും അതിനുള്ള എനിക്കുള്ള ക്ഷണം കിട്ടുന്നുണ്ട്, കുട്ടികൾക്ക് ക്ലാസ്സുകളെടുക്കാൻ. അപ്പോൾ ഏതായാലും ഈ നവസാക്ഷരരെയും കുട്ടികളെയും സംബന്ധിച്ചെഴുതിയ ആ പുസ്തകം എൻ്റെ 20-ലേറെ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രസംഗം എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു കാലിക വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ഭാഷണം തന്നെയാണ്. അപ്പോൾ പ്രസംഗം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭാഷണമാണ്, ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ഭാഷണം. ആത്മീയ ആചാര്യന്മാരുടേത് നമ്മുടെ സാധാരണക്കാരൊന്നും വളരെ ഉയർന്നതായതുകൊണ്ട് അവരുടെ പ്രഭാഷണമാകുമ്പോൾ നമ്മൾ പ്രബോധനം എന്ന് പറയും. അപ്പോൾ പ്രഭാഷണമായാലും പ്രബോധനമായാലും നമുക്ക് പ്രധാനമായിട്ട് ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ മുന്നിലുള്ള നമ്മുടെ കേൾവിക്കാരെ നമ്മളിൽ തന്നെ ചേർത്ത് നിർത്താനുള്ള ചില പൊടിക്കൈകളാണ്. ഈ പൊടിക്കൈകൾ വശത്താക്കുക എന്നുള്ളതാണ് പ്രഭാഷണ കലയുടെ വിജയത്തിന് ഒന്നാമതായിട്ട് വേണ്ടത്. ഇപ്പോൾ ലോട്ടറി ടിക്കറ്റുകാരൻ, വിൽപ്പനക്കാരൻ ശബ്ദഘോഷണം കൊണ്ടാണ് തെരുവിലെ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്നത്. പക്ഷേ ഇത് പ്രസംഗത്തിൻ്റെ മാതൃകയല്ല. അതേസമയത്ത് മുന്നിലുള്ളവൻ്റെ വിദ്യാഭ്യാസം, ആസ്വാദന നിലവാരം, അവൻ്റെ ആവശ്യം, അവൻ്റെ വിജ്ഞാനം,
ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചാൽ പ്രസംഗത്തിൻ്റെ അവസാന നിമിഷം വരെയും നമുക്ക് കേൾവിക്കാരനെ നമ്മളോടൊപ്പം നിർത്താൻ സാധിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സംഭാഷണം അരോചകമായാൽ നമ്മൾ പറയുന്നത് എത്ര ശ്രേഷ്ഠമായ കാര്യമാണെങ്കിലും ആ സംഭാഷണം അരോചകമായാൽ കേൾവിക്കാരനില്ലാതെ വരും. പ്രഭാഷണത്തിൻ്റെ കാര്യത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്, അത് അരോചകമാകാതെ സൂക്ഷിക്കണം. അപ്പോൾ അതിന് വേണ്ടതെന്താണ്? പ്രധാനപ്പെട്ട കാര്യം, പ്രഭാഷണത്തിൽ അല്പം പോലും കൃത്രിമത്വം ഉണ്ടാവരുത് എന്നതാണ്. പിന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയ്ക്ക് മാത്രമേ തൻ്റെ മനസ്സിലുള്ള ആശയങ്ങളിലെ വലിയൊരു ഭാഗം കേൾവിക്കാരന് കൊടുക്കാൻ സാധിക്കൂ. നമ്മുടെ അറിവ് പൂർണ്ണമല്ലെങ്കിൽ നാം കൊടുക്കുന്ന അറിവ് വളരെ വികലമായിരിക്കും. അപ്പോൾ നാം ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നോ ആ വിഷയത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ളതും പരപ്പിലുള്ളതുമായ അറിവ് നമുക്കുണ്ടായിരിക്കണം. കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുക എന്നത് പ്രഭാഷകൻ്റെ ബാധ്യതയാണ്, അല്ലെങ്കിൽ പ്രഭാഷകൻ്റെ ആഗ്രഹമാണ്. കേൾവിക്കാരന് ഈ ആഗ്രഹം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എല്ലാ കേൾവിക്കാരും എത്തുന്നത് ഈ പ്രഭാഷകൻ ഉദ്ദേശിച്ച ലക്ഷ്യം മനസ്സിൽ കൊണ്ടായിരിക്കില്ല. അപ്പോൾ തൻ്റെ ഉദ്ദേശത്തിലേക്ക് കേൾവിക്കാരനെ എത്തിക്കണമെങ്കിൽ പ്രഭാഷകന് പിന്നെയും ചില നർമ്മത്തിൻ്റെയും ഔചിത്യത്തിൻ്റെയും ഒക്കെ പൊടിക്കൈകൾ ആവശ്യമായി വരും. ചുരുക്കത്തിൽ, വളരെ സമർത്ഥനായ ഒരു വാക്ക്പടു. സമർത്ഥനായ വാക്ക്പടു എങ്ങനെ കേൾവിക്കാരനെ തന്നിലേക്ക് പിടിച്ചു നിർത്തുന്നുവോ അതേ രീതിയിൽ തന്നെയാണ് ഒരു പ്രഭാഷകൻ തന്നിലേക്ക് ശ്രോതാക്കളെ ചേർത്ത് നിർത്തുന്നത്. അങ്ങനെ തന്നിലേക്ക് ശ്രോതാക്കളെ ചേർത്ത് നിർത്താൻ സാധിച്ചാൽ ആ പ്രഭാഷകൻ്റെ പ്രസംഗം വിജയമായി എന്ന് പറയും. അല്ലാതെ ഒരുപാട് ജ്ഞാനം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന മട്ട് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, വായനക്കാരൻ കേൾവിക്കാരൻ്റെ മനസ്സിനോട് ചേർന്ന് നിന്നുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുക, കേൾവിക്കാരനെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തി സംസാരിക്കാൻ സാധിക്കുക, ഏറ്റവും പ്രധാനം കേൾവിക്കാരന് എന്തെങ്കിലും ഒന്ന് പുതുതായി കൊടുക്കാൻ സാധിക്കുക. പുതുതായി കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഇന്നത്തെ പല പ്രസംഗങ്ങളും ശ്രദ്ധിച്ചാൽ ശബ്ദ ഘോഷണത്തിനപ്പുറം പുതുതായി എന്തെങ്കിലും ശ്രോതാവിന് കിട്ടുന്നില്ല എന്നൊരു ന്യൂനതയുണ്ട്. പ്രസംഗത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഇന്ന് കാണുന്ന ന്യൂനത അതാണ്. ശബ്ദഘോഷണത്തിലാണ് മിക്കവാറും പ്രസംഗക്കാർ അഭിരമിക്കുന്നത്. അപ്പോൾ ശബ്ദഘോഷണമല്ല പ്രസംഗത്തിൻ്റെ നേട്ടമായി നാം കരുതേണ്ടത്. ശബ്ദം വികാരാനുസാരിയായി ഉയർത്തുകയോ താഴ്ത്തുകയോ പലതരത്തിൽ ഭാവങ്ങൾ ഉൾക്കൊള്ളുകയോ ഒക്കെയാവാം. പക്ഷേ ഈ ശബ്ദഘോഷണത്തിലൂടെ ഒരു സത്യത്തെ കൊടുക്കാൻ കഴിയണം, ഒരു പുതിയ അറിവിനെ കൊടുക്കാൻ കഴിയണം, കേൾവിക്കാരനെ ഏതെങ്കിലും തരത്തിൽ ഉയർത്താൻ സാധിക്കണം. നമുക്ക് എന്തെങ്കിലും അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്ക് ജീവിതത്തിന് മേന്മയുള്ള എന്തെങ്കിലും ഒരാൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അയാളെ സ്വീകരിക്കാൻ നാം എപ്പോഴും തയ്യാറായിരിക്കും. ഈ കാര്യം പ്രഭാഷകന് ഓർമ്മ ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ, ആകെ കൂടി നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക, ഒരു പ്രഭാഷകൻ ഒരു ഉത്തമ മനുഷ്യനായിരിക്കണം എന്നുള്ളതാണ്. ഒരു ഉത്തമ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട യോഗ്യതകൾ അവൻ്റെ ആത്മാർത്ഥത, അവൻ്റെ ആഴത്തിലുള്ള അറിവ്, അവന് സഹജീവികളോടുള്ള സഹാനുഭൂതി, അവൻ്റെ നല്ല കാര്യങ്ങളിലുള്ള പ്രതികരണശേഷി, ഇതെല്ലാം ഒരു നല്ല മനുഷ്യൻ്റെ യോഗ്യതയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഒരു പ്രഭാഷകനെ മികച്ച പ്രഭാഷണത്തിൻ്റെ ഉടമയായി മാറ്റുന്നത്. അപ്പോൾ നവസാക്ഷരരും കുട്ടികളും ഒരു പ്രഭാഷകനാകാൻ പരിശീലിക്കുമ്പോൾ മറ്റൊരു തരത്തിൽ നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ ആകാൻ കൂടിയാണ് ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ ആ ഒരു ലക്ഷ്യം കൂടി എൻ്റെ പുസ്തകത്തിൻ്റെ രചനയ്ക്ക് പിന്നിലുണ്ടായിരുന്നു. അതായത്, ആ പുസ്തകം വായിക്കുന്നവർ നല്ല പ്രഭാഷകനാവാൻ പരിശീലിക്കുന്നതോടൊപ്പം നല്ല വ്യക്തി ആയി തീരാൻ വേണ്ടിയുള്ള ഒരു പരിശീലനം കൂടി അതിൻ്റെ പിന്നിൽ നടത്തുന്നു. അപ്പോൾ നല്ല വാക്കുകൾ ഓതുന്ന, നന്നായി കാര്യങ്ങൾ പറയുന്ന, മറ്റുള്ളവരെ നന്നായി വാക്കുകളെ കൊണ്ട് തന്നിലേക്ക് അടുപ്പിക്കുന്ന ഒരു മികച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയായിത്തീരാൻ അതൊരു നല്ല പ്രഭാഷകന് സാധിക്കും. വാക്ക് വളരെ അത്ഭുതകരമായ ശക്തിയുള്ള ഒന്നാണ്.
ചുരുക്കത്തിൽ ഇതൊക്കെയാണ് ഞാൻ ഈ പ്രസംഗക്കളരി എന്ന പുസ്തകത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിത്തീരുക, നല്ല ഭാഷണ വിദഗ്ധനായിത്തീരുക, അവർക്ക് ജീവിതത്തിൽ വിജയത്തിനാവശ്യമായ ഒരു സിദ്ധി അവർ നേടിയെടുക്കുക. ഇതൊക്കെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ്. ഏതായാലും ആ ലക്ഷ്യത്തിൽ ഏതാണ്ട് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി ഒരു ചെറിയ ഇടവേള. മലയാളത്തിലെ വിവിധ പ്രസാദകരുടെ പുതിയ പുസ്തകങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആയുർവേദ ഔഷധ സസ്യങ്ങളും പ്രാഥമിക ആരോഗ്യ പരിപാലനവും ഡോക്ടർ എസ് എൻ വേണുഗോപാലൻ നായർ. പ്രകൃതിയുടെ വരദാനമാണ് ചെടികളും മരങ്ങളും പൂക്കളും പുല്ലുകളുമെല്ലാം. ഭൂമിയിൽ കാണുന്ന എല്ലാ ചെടികളും മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കുമെല്ലാം അവശ്യം ആവശ്യമായവയാണ്. നിസ്സാരമെന്ന് തോന്നുന്ന പുല്ലുകൾ പോലും സിദ്ധൌഷധങ്ങളാണ്. ആയുർവേദ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞത അകറ്റി അറിവിൻ്റെ വെളിച്ചം തെളിയിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പൂർണ്ണ പബ്ലിക്കേഷൻസ് കോഴിക്കോട്. എൻ്റെ പ്രിയ സിനിമ എഡിറ്റർ അനിൽകുമാർ തിരുവോത്ത് 30 പേർ തങ്ങളെ പിടിച്ചുലച്ച ചലച്ചിത്രാനുഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതുണ്ടാക്കിയ നീറുന്ന വ്യക്തി അനുഭവത്തെക്കുറിച്ച് എഴുതിയ പുസ്തകം. ചലച്ചിത്രത്തെ സ്നേഹിക്കുന്നവർക്കും പഠിതാക്കൾക്കും എന്നും ആശ്രയിക്കാവുന്ന ചലച്ചിത്ര ഗ്രന്ഥമാണ് ഇത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് റാസ്ബെറി ബുക്സ് കോഴിക്കോട്. കേരളീയ കലാനിഘണ്ടു ഡോക്ടർ ശശിധരൻ ക്ലാരി കേരളത്തിൻ്റെ സമ്പന്നവും സുദീർഘവുമായ കലാപാരമ്പര്യത്തെ വീണ്ടെടുക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന പുസ്തകം. ഭാവസുന്ദരമായ അനുഷ്ഠാന കലകൾ, വിനോദവും വിജ്ഞാനവും പകരുന്ന അത്യപൂർവ നാടൻ കലകൾ തുടങ്ങി സംസ്കാരത്തിൻ്റെ ഉറവിടങ്ങളായ കേരളീയ കലാരൂപങ്ങളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഈ കൃതി പറഞ്ഞു തരുന്നു. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒലിയ പബ്ലിക്കേഷൻസ് കോഴിക്കോട്. ഏകാധിപതികൾ അർഹിക്കുന്നത് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. ഇന്ത്യയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പത്രപ്രവർത്തകനും എഴുത്തുകാരനും സൈദ്ധാന്തിക നിലപാടിൽ നിന്നുകൊണ്ട് CPM രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചിന്തകനുമായ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ഏറ്റവും പുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഇത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അൽഫ വൺ പബ്ലിഷേഴ്സ് കണ്ണൂർ. നട്ടുച്ചയുടെ വിലാസം PR രതീഷിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ 5ാം പതിപ്പാണിത്. ഏറ്റുപറച്ചിലുകളുടെ ഒരേടാണ് കവിതയുടെ തൊലി എന്നറിയുന്ന, ജീവിതത്തെ ഏറ്റവും സഹനത്തോടെ രുചിച്ചറിയുന്ന കവിമനസ്സാണ് നട്ടുച്ചയുടെ വിലാസത്തിലുള്ളത്. ആഖ്യാനത്തിലോ കാവ്യപരീക്ഷണങ്ങളിലോ അല്ല ഈ കവിതകളുടെ ഊന്നൽ. പിറന്നവടി അത് ജീവിതത്തെ നോക്കുന്നു. തോറ്റവൻ്റെ ഉടൽ ഈ കവിതകളുടെയെല്ലാം ആന്തരികോർജമായി വർത്തിക്കുന്നു. മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ വെളിപ്പെട്ടു പോകലാണ് ഇവയൊക്കെയും. മരുന്നും മറുമരുന്നുമാകുന്ന കവിതയുടെ രസതന്ത്രം തന്നെയാണ് PR രതീഷിലെ കവിയെ ചങ്കുനൊന്ത് നഷ്ടങ്ങളിൽ നിന്നും ഇരുട്ടിനെ തന്നെ എഴുതിക്കുന്നത് എന്ന് സുധീഷ് കോട്ടയമ്പ്രം ഈ പുസ്തകത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വേൽ ബുക്സ് വടകര. അക്കിരി മുക്കിരി രാജഗോപാലൻ കാരപ്പറ്റ. വാക്കുകളിൽ തപസനുഷ്ഠിച്ച ഒരു കവിയാണ് ശ്രീ രാജഗോപാലൻ കാരപ്പറ്റ എന്ന് ഈ വരികൾ സ്ഥാപിക്കുന്നു. സാധാരണ കവികളേക്കാൾ കൂടുതൽ തപസ്സുള്ള കവികളായിരിക്കണം കുട്ടിക്കവിതകൾ എഴുതുന്നത് എന്നാണ് എൻ്റെ വിനീത വിശ്വാസം. കുട്ടികൾക്കുള്ള കവിതകൾ കൂടുതൽ ലളിതമായിരിക്കണം. ഈ ലാളിത്യം ഒരു തപസ്സിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ, ഒരു തപസ്സിയുടെ വരികൾ മാത്രമേ കുട്ടികൾ പാടി നടക്കുകയുള്ളൂ എന്ന് മഹാകവി വാക്യത്വം ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നളന്ദ പബ്ലിക്കേഷൻസ് തൃശ്ശൂർ. പുതിയ തലമുറയുടെ വാനാവിശേഷങ്ങൾ പങ്കുവെക്കുന്ന എൻ്റെ വാനിൽ പ്രതികരിക്കുന്നത് വിവിധ കോളേജ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ. എൻ്റെ പേര് നീനു ആന്റണി, കോഴിക്കോട് പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ 2ാം വർഷ ഫിസിക്സ് ബിരുദ വിദ്യാർത്ഥിനി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ച ഒരു പുസ്തകമാണ് ആൽക്കെമിസ്റ്റ്. ആട്ടിൻ പറ്റങ്ങളെ മേയിച്ചു നടന്ന സാന്റിയാഗോ എന്ന ബാലനെ ഒരു കുട്ടി അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈജിപ്തിലെ പിരമിഡുകളുടെ ഇടയിലേക്ക് പോവുകയാണ് അവൻ്റെ നിധി കാണിച്ചു കൊടുക്കാൻ. ഈ കണ്ട സ്വപ്ന ദർശനത്തിൻ്റെ പ്രേരണയിൽ അവൻ അവൻ്റെ നിധി അന്വേഷിച്ചുള്ള യാത്ര തിരിക്കുകയാണ്. ഈ ഇത്തരമൊരു യാത്രയുടെ കഥയാണ് ആൽക്കെമിസ്റ്റ്. ഈ യാത്ര വെറുമൊരു യാത്ര മാത്രമല്ല, ജീവിതത്തിലെ സന്ദേശവാഹിയായ ഒരു മനുഷ്യൻ്റെ തീർത്ഥയാത്ര കൂടിയാണ്. ലോകപ്രശസ്ത ബ്രസീലിയൻ സാഹിത്യകാരൻ പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് വളരെ ഹൃദയസ്പർശിയും ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്ത ഒന്നാണ്. സാന്റിയാഗോ എന്ന ബാലൻ തൻ്റെ ആട്ടിൻ പറ്റങ്ങളെ വിറ്റ് ആ കിട്ടുന്ന പണം കൊണ്ട് അവൻ തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. ആ യാത്ര ഒരുപാട് അനുഭവങ്ങൾ നിറഞ്ഞതാണ്. ജീവിതത്തിലെ ഒരുപാട് നല്ല മനുഷ്യരുടെ ഉപദേശങ്ങൾ അവന് വഴികാട്ടിയായി അവൻ തൻ്റെ ലക്ഷ്യത്തിലേക്ക് തിരിക്കുകയാണ്. അവസാനം അവൻ കണ്ട സ്വപ്ന ദർശനത്തിൻ്റെ ഭാഗമായി അവൻ കണ്ട ഈജിപ്തിൻ്റെ പിരമിഡുകളിലേക്ക് അവൻ എത്തിച്ചേരുകയാണ്. അവൻ്റെ നിന്ദി അവൻ ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ അവനത് കണ്ടെത്താൻ സാധിച്ചില്ല.
അവൻ്റെ നിധി കണ്ടെത്താത്തുള്ള ദുഃഖത്തിൽ അവൻ അവശനായി കിടക്കുമ്പോൾ ഒരു വ്യക്തി അതിലൂടെ കടന്നു വന്ന് അവൻ്റെ കഥ കേട്ട് അവനോട് പറയുകയാണ്, നീ എന്തൊരു വിഡ്ഢിയായ മനുഷ്യനാണ്, ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ എന്ത് അറിഞ്ഞിട്ടാണ് ഈ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ഞാനും ഇതുപോലെ ഒരു സ്വപ്നം കണ്ടതാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് നീ കടൽ കടന്ന് സ്പെയിൻ എന്നൊരു രാജ്യത്തെ ഒരുപാട് ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടക്കുന്ന ആട്ടിടയന്മാരുള്ള ഒരു മേച്ചിൽപ്പുറത്തെ ഒരു പൊട്ടിപ്പിളഞ്ഞ് കിടക്കുന്ന പള്ളിയിൽ അതിലെ ഫലപുഷ്ടിയായ ഒരു മരത്തിൻ്റെ വേരുകൾക്കടിയിലെ ഒരു നിധി ഇരിപ്പുണ്ടെന്ന്. പക്ഷേ ഞാൻ നിന്നെപ്പോലെ ഒരു വിഡ്ഢിയല്ലാത്തത് കൊണ്ട് ഞാൻ അത് അന്വേഷിച്ചിറങ്ങിയില്ല. ഈ വാക്കുകൾ കേട്ട ഉടനെ തന്നെ സാന്റിയാഗോയ്ക്ക് മനസ്സിലായി തൻ്റെ നിധി എവിടെയാണ് ഉള്ളതെന്ന്. ആൽക്കമിസ്റ്റ് എന്നത് ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പുസ്തകമായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൽ ഒരുപാട് വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. അത്തരമൊരു വാക്യം എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു വാക്യമാണ്, ഒരുവൻ പൂർണ്ണ ഹൃദയത്തോടെ ഒരു കാര്യം നിറവേറ്റണം ഇല്ലെങ്കിൽ അത് നേടണമെന്ന് ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി ഈ ലോകമായ ഈ പ്രപഞ്ചം മുഴുവൻ അവൻ്റെ കൂടെ ഉണ്ടാകുമെന്നത്. എൻ്റെ പേര് നിഖില. ഞാൻ സാമൂറിയൻസ് ഗുരുവായൂർപ്പൻ കോളേജിൽ ബികോം ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ചെറുപ്പം തൊട്ടേ എനിക്ക് താല്പര്യം കഥകളി മേഖലയോടാണ്. ഞാൻ അതിൽ എം കെ കെ നായർ എഴുതിയ കഥകളി എന്ന പുസ്തകം ആണ് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളത്. കഥകളി എന്ന കലാരൂപം കേരളീയ തനതായ ഒരു കലാരൂപമാണ്. എന്നാൽ തന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ എന്നെ സഹായിച്ചത് കഥകളി എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഏറ്റവും അധികം പ്രതിപാദിച്ചിരിക്കുന്നത് കഥകളിയിലെ എല്ലാ ഘടകങ്ങളെ പറ്റിയിട്ടുണ്ട്. കഥകളി എന്ന കലാരൂപം എന്താണെന്നും എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വന്നത് എന്നും അതിനെയൊക്കെ പറ്റി ധാരാളം വ്യക്തമായ തരത്തിൽ ഒരു കഥകളിയെപ്പറ്റി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട തരത്തിലുള്ള എല്ലാ വിവരങ്ങളും തരുന്നൊരു പുസ്തകമാണ്. അതിൽ ഓരോരോ ഭാഗങ്ങളെയായിട്ടും എടുത്തെടുത്ത് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ ഭാഗത്തെ പറ്റിയിട്ടും വ്യക്തമായ ധാരണ നൽകുന്ന ഒരു പുസ്തകമാണ്. കഥകളിയെപ്പറ്റി അറിയാനെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള വിവരണമാണ് അതിനകത്ത് എം കെ കെ നായർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനൊരു കഥകളി ആർട്ടിസ്റ്റാണ്. എന്നെ ഈ ഒരു രംഗത്തേക്ക് കൂടുതലായി വലിച്ചെടുപ്പിച്ചതും ഈ ഒരു കാരണം തന്നെയായിരിക്കാം. കൂടുതലായിട്ടും വായിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ പുസ്തകങ്ങളാണെങ്കിൽ തന്നെ കൂടുതലായിട്ട് എന്നെ ആകർഷിച്ചത് ഈ ഒരു പുസ്തകം തന്നെയാണ്. ഈ പുസ്തകത്തിൽ ഓരോരോ മേഖലയെപ്പറ്റി ഞാൻ പറഞ്ഞു, നേരത്തെ ഓരോരോ മേഖലയെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്നെ കൂടുതലായിട്ട് സ്വാധീനിച്ച അഭിനയം എന്ന മേഖലയാണ്. 4 തരത്തിലുള്ള അഭിനയമാണ് കഥകളിയിലുള്ളത്. ഏതൊരാൾക്ക് വേണമെങ്കിലും വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലായത് കാരണം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാവ്യലോകത്തിൽ കവിതകൾ അവതരിപ്പിക്കുവാൻ കവിതയും ഫോട്ടോയും ബയോഡാറ്റയും അയക്കുക. പുസ്തകലോകത്തെ പരിചയപ്പെടുത്തുവാൻ പുതിയ പുസ്തകങ്ങളുടെ 2 പ്രതികളെ അയക്കുക. അയക്കേണ്ട വിലാസം പ്രൊഡ്യൂസർ അക്ഷരലോകം, ദർശന TV, ദർശന കോംപ്ലക്സ്, ഓർക്കിഡ് ഗാർഡൻ, എരഞ്ഞിപ്പാലം PO, കോഴിക്കോട് 673006. ഇമെയിൽ aksharlogan@gmail.com. ഇന്നത്തെ അക്ഷരലോകം ഇവിടെ പൂർണ്ണമാകുന്നു. അക്ഷരലോകം വീണ്ടും അടുത്താഴ്ച ഇതേ സമയത്ത് സഹൃദയരായ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാരം.